പുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മളെ മുറ്റത്തിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാൻ കത്തി എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ശ്രദ്ധ വളരെ കൂടിയത് കൊണ്ടാണ് കേട്ടോ ജാസ്തിനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഇൻട്രോ എടുത്തേ പിന്നെ അയ്യോ വേദനിക്കുന്നുണ്ടാവും അല്ലേ. കട്ട് ചെയ്ത ഭാഗത്തൊരു യെല്ലോ ലിക്വിഡ് നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ. ഇതൊരു 6-7 ക്യൂബ്സ് നമ്മളെ ഹെയർ ഫാൾ ഒരുപാട് കുറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബേബി ഹെയർ ഓയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിരുന്നു. ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഏജ്. അപ്പൊ ഞാൻ ഒരുവിധം ബാക്കിലും മടക്കി മടക്കി. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കേട്ടോ. 5:30 എഴുന്നേറ്റു, എന്നിട്ട് പിന്നെ ബ്രഷൊക്കെ ചെയ്ത് ഞാൻ സമയം അങ്ങോട്ട് അങ്ങ് പോയി. എന്നിട്ട് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു എന്തായാലും ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് മുറ്റത്തെ നിൽക്കുവാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെ മുറ്റത്തിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമത്തെ വന്നിട്ട് കിച്ചണിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ സാധനം എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ശ്രദ്ധ വളരെ കൂടിയത് കൊണ്ടാണ് മുടി പെങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ കല്യാണമൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹെയർ കെയറൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. ജാക്കിനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പോൾ കാണാനുമില്ല. അപ്പോൾ നേരത്തെ ഞാൻ ആ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഇൻട്രോ എടുത്തേ പിന്നെ എന്നെ കാണാനില്ല, അങ്ങനെ ഇൻജിറ്റായി കിടക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ വെളിച്ചം തോന്നുന്നുണ്ട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ജാക്കി ഇതാ അവിടെ ഇരിപ്പുണ്ട്. ജാക്കി, അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താന്നുള്ളത് നോക്കാം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കത്തി എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഹെയർ കെയർ റുട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് കത്തി ഉപയോഗിച്ച് പറിക്കാൻ പോവാണ് കേട്ടോ. ജാക്കി തന്നെ പറ്റി പറ്റി വരുന്നുണ്ട്. ആണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതങ്ങ് പറിച്ചിട്ട് നമുക്ക് കിച്ചണിൽ പോകാന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതങ്ങോട്ട് പറിക്കാന്നുള്ളത് കേട്ടോ. അയ്യോ വേദനിക്കുന്നുണ്ടാവൂലേ അമ്പടം. ഇതാ പറിച്ചിരിക്കുകയാണ്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ വളരെ റീസെൻ്റായിട്ട് 2 തൈകൾ നട്ടതാണ് ഇത് രണ്ടും. അപ്പോൾ പിന്നെ അത് പറിക്കേണ്ടത് കരുതി. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഉണ്ട്, ചെറുതാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് മതി നമുക്ക് ഇപ്പോൾ. അങ്ങനെ ഞാനിതാ കിച്ചണിൽ വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ അലോവേറ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ കട്ട് ചെയ്ത ഭാഗത്തൊരു യെല്ലോ ലിക്വിഡ് വരും കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, മിക്കവർക്കും അറിയായിരിക്കും. മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് നമ്മളെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഈ ഒരു അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് യെല്ലോ ലിക്വിഡ് ഇങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് കാണാം, എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിവേസ് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫേസിലാണെങ്കിലും ഹെയറിലൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്, അതാണ് സൗണ്ട് വരുന്നത്. ഇൻ കേസ് നമ്മളത് യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ, ഒരു രക്ഷ ഉണ്ടാവില്ല. നമുക്ക് പലർക്കും അത് പിടിക്കണമെന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേയുള്ളൂ. അങ്ങനെ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ആ ജെല്ലി മാത്രം എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുടി നല്ല ഉള്ളോടെ നീളത്തിൽ വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ താരം പോലുള്ള പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും ഒരു പരിഹാരമാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ആ മഞ്ഞക്കറയൊക്കെ മാറ്റി അപ്പോൾ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 6-7 ക്യൂബ്സൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലാണ് ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അലോവേറ ജെല്ല് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും അതേപോലെ ഹെയറിനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഐറ്റമാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ മുടി എപ്പോഴും സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കി വെക്കാനും സ്മൂത്തായി വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നല്ല നീളത്തിൽ വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ്. നമ്മുടെ ഹെയർ ഇങ്ങനെ സ്മൂത്തായിരിക്കുവാണെങ്കിൽ തന്നെ നമ്മളെ ഹെയർ ഫാൾ ഒരുപാട് എന്താ പറയുക കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒരു കാര്യം കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ട്
ഉലുവയാണ് കേട്ടോ. അപ്പൊ ഉലുവ ഞാൻ തലേ ദിവസം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാണ്. അപ്പൊ അത്യാവശ്യം വെള്ളത്തിൽ തന്നെ ഒരു വലിയ 2 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിപ്പം കുതിർന്നപ്പോഴത്തേക്കും കുറെ ആയ പോലെ ഉണ്ട്. അപ്പൊ ഒരു 2 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ കുതിർക്കാനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഓവർ നൈറ്റ് മൊത്തം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആൻഡ് സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് രണ്ടും റെഡിയാണ്. അപ്പൊ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക ഇതേപോലെ, എന്നിട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉലുവ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഇത് അലോവേരയും ചേർത്ത് കൊടുക്കുക. അപ്പൊ തലേ ദിവസം പുതിർത്തി വെച്ച ഉലുവയും അത് വെള്ളവും ചേർത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യൂബ്സ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ലും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം തിക്നെസ്സോട് കൂടി നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ, മറ്റൊരു കാര്യം കാണിച്ചു തരാം. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, മുടി ഡീറ്റാംഗിൾ ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പൊ ഓൾറെഡി എഴുന്നേറ്റ് ഉടൻ തന്നെ ഞാൻ നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ കിടക്കുമ്പോഴത്തേക്കാണെങ്കിലും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബേബി ഹെയർ പോലെ കിടക്കുന്നത്. എനിവൈസ് നല്ലപോലെ ഡീറ്റാംഗിൾ ചെയ്യാം, അതിനുശേഷം വേണം നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഏതാണോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് അത് കയ്യിലേക്ക് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഒത്തിരി അങ്ങ് എടുക്കുന്നില്ല, കുറച്ചെടുത്തതിന് ശേഷം കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന ആളുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് അത്യാവശ്യം ഒന്ന് പുറത്ത് പോകാനുള്ള ദിവസമാണ്, അതുകൊണ്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി അങ്ങനെ തേക്കുന്നില്ല. എനിക്ക് സ്വതവേ വിളിച്ചെന്ന് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, ഞാൻ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ കേട്ടോ. ഹെയർ ഓയിൽ ചെയ്യുന്നത് നല്ലതാണ്, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യണം കേട്ടോ. ഇപ്പൊ കുറച്ച് ഞാൻ ഈ ഒരു ഹെയറിന്റെ ടിപ്പിലും ഒക്കെ ജസ്റ്റ് ഒന്ന് കൈവച്ച് അങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും മുടി കൊഴിച്ചൽ, താരൻ, അല്ലെങ്കിൽ തല ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൂർണ്ണമായും ഒരു പരിഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തേയുള്ളൂ. ഇനിയിപ്പം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല, സമയം പോയിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു മിനിമം ഒരു 10 മിനിറ്റ്സ് നമ്മുടെ ഹെയറിൽ വെച്ചിട്ട് പാക്ക് ഇടുന്നതായിരിക്കും ബെറ്റർ. അതിപ്പം ഏതൊരു പാക്ക് ഇടുമ്പോഴാണെങ്കിലും അതിന് ഹെയർ ഓയിൽ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എനിക്കിപ്പോൾ എന്തായാലും സമയം ഇല്ലാത്തതുകൊണ്ടാണ്, അപ്പം ഇറ്റവും കുറഞ്ഞ ഒരു 10 മിനിറ്റ്സ് വെക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ ഡയറക്റ്റ് ഇനി പാക്ക് ഇടാൻ പോവാണ്. അപ്പൊ ഈ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് ആയിരിക്കും കേട്ടോ. നമ്മൾ വെയിറ്റ് സമയം ലാഗ് ആകും തോറും ഇതിങ്ങനെ തിക്നെസ് കൂടി കൂടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് കയ്യിലേക്ക് കുറച്ചിങ്ങനെ എടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിങ്ങനെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഉലുവയാണെങ്കിൽ ബെസ്റ്റാണ് നമ്മളെ ഹെയറിന് കേട്ടോ. അതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഒത്തിരി ഹെയർ കെയർ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ, കരിചീരകം, ഉലുവ വെച്ചിട്ട് അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള മാത്രമേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി, അത്രയും തന്നെ മതി കേട്ടോ. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഏജ് ഗ്രൂപ്പോ കാര്യങ്ങളൊന്നുമില്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഒരുവിധം ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാവുന്ന ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ ഇങ്ങനെ മടക്കി മടക്കി ഈ ഒരു ബണ്ണിട്ട് കൊടുക്കുവാണ്. എന്നിട്ടൊരു 15 മിനിറ്റ്സ്
കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത് കേട്ടോ. അത്രയും സമയം ഹെയറിൽ വെക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊക്കെ നമ്മൾ ഈ കെട്ടി വെച്ചത് അയച്ചിട്ട് ജസ്റ്റ് ഒരു മസാജ് ഒക്കെ കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം നോർമൽ വാട്ടറിൽ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഞാൻ രാവിലത്തെ തന്നെ എഴുന്നേറ്റ് ചെയ്തു തന്നേയുള്ളൂ, എന്നിട്ട് വേണം എനിക്ക് കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷ് ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം. സോ സ്റ്റേ ട്യൂൺ. ടാറ്റ, ബൈ ബൈ.